الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي آمين رب العالمين

അബൂ ഒരു വ്യക്തിയുടെ ഏറ്റവും നല്ലൊരു കൂട് അല്ലെങ്കിൽ താമസിക്കാനുള്ള സ്ഥലം അതവന്റെ വീടാണ്ഹു അവിടെ അവന്റെ ദൃഷ്ടിയും പിടിച്ചു വെക്കപ്പെടുന്നുണ്ട് അവന്റെ നാവും പിടിച്ചു വെക്കപ്പെടുന്നുണ്ട് അങ്ങാടികളെ നിങ്ങൾ സൂക്ഷിക്കുക ഫൈനഹ തുൽഹി വ അവിടെയാണ് കളിയും വിനോദവും തമാശകളും എല്ലാം ഉള്ളത് ഇത് അബ്ദുറിയാന്ന് പറയുന്നത് ഒരാളുടെ വീടായിരിക്കണം ഏറ്റവും യോജിച്ച ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം കാരണം അവിടെ അവന്റെ നോട്ടവും അവന്റെ നാവും അവിടെ സുരക്ഷിതമാക്കപ്പെടുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ അനാവശ്യ നോട്ടങ്ങളിലേക്കും അനാവശ്യമായ കാഴ്ചകളിലേക്കും നമ്മൾ പോകുന്ന സ്ഥലം നമ്മൾ പുറത്ത് പോകുന്നത് കൊണ്ട് എന്തുണ്ടാവും അതില് ഇടപെട്ട് പോവും അങ്ങനെ ഒരു സ്ഥലത്ത് പോവാതിരിക്കാൻ നമുക്ക് എത്രത്തോളം പറ്റുമോ അത്രത്തോളം നമ്മൾ പരിശ്രമിക്കണം അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് പിന്നെ ദൃഷ്ടി താഴ്ത്താൻ നോക്കുകയെന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും എല്ലാവർക്കും അത് പറ്റിക്കോണമെന്നില്ല അപ്പോൾ ഒരുത്തന്റെ വീടാണ് അവൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അതുപോലെ തന്നെ ലിസാനുഹു അവന്റെ നാവ് പുറത്താളുകളുടെ ഒപ്പം ഒപ്പം ചെന്ന് സംസാരിച്ച് അനാവശ്യമായ സംസാരങ്ങളിൽ മുഴുകി അത് ഹൈബത്തുകളായി നമീമത്തുകളായി അല്ലെങ്കിൽ കളവ് പറയുന്ന അവസ്ഥ അങ്ങനെ പല സംസാരത്തിലേക്കും പോകും ഈ രണ്ട് കാര്യങ്ങളും ഒരുത്തനെ നശിപ്പിച്ച് കളയും അവൻ്റെ ദീനെ നശിപ്പിച്ച് കളയും അവൻ്റെ വീടാണ് അവന് ഉത്തമമായിട്ടുള്ളത് വയ്യാക്കും വസ്തു ഒക്കെ അങ്ങാടികളെ നിങ്ങൾ സൂക്ഷിക്കുക നമുക്കറിയാം ദീനിൽ അനാവശ്യമായിട്ട് അങ്ങാടികൾ പോയി ഇരിക്കുക എന്നത് അള്ളാ സുഹാനോറ്റനൊക്കെ ഏറ്റവും വെറുപ്പുള്ള സ്ഥലം ഏതാണ് ഭൂമിയിൽ അ സുഹുഹൂമിയിൽ അങ്ങാടികളാണ് കാരണം അവിടെ ഈ ഇതുപോലെ അവിടെയാണ് കളിയും വിനോദവും അതുപോലെ തന്നെ പല സംസാരങ്ങളും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നത് അപ്പൊ ആവശ്യത്തിനല്ലാതെ നമുക്ക് ആവശ്യങ്ങൾ ഉണ്ടാവും മനുഷ്യന്റെ നിലയ്ക്ക് ആവശ്യങ്ങൾ ഉണ്ടാവും ആവശ്യങ്ങൾക്കല്ലാതെ അനാവശ്യമായി അങ്ങാടികളിൽ ഇറങ്ങി തിരിഞ്ഞ് നടക്കുന്ന അപകടമാണ് ഇതുപോലെ ഒരുപാട് അസറുകളും ഈ ആശയത്തിൽ ഹദീസുകളും കാണാം ഇന്ന് കാലത്ത് പക്ഷേ ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പുറത്തുള്ളപ്പോ ഈ അപകടങ്ങൾ അനാവശ്യമായ നോട്ടം അനാവശ്യമായ സംസാരം ഇതൊക്കെ എവിടെയും വെച്ച് നടക്കും വീടിനകത്തും വെച്ച് നടക്കും നമ്മുടെ സൗകര്യങ്ങൾ അത്ര വർദ്ധിച്ചിട്ടുണ്ട് മൊബൈൽ ഫോണുകളിലൂടെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളുടെ എല്ലാം അനാവശ്യ നോട്ടങ്ങളിലേക്കും അനാവശ്യ സംസാരങ്ങളിലേക്കും ഒരു വീടിന്റെ അകത്തൊരാൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ ഇന്ന് നടക്കുന്നുണ്ട് അപ്പം ഇതിന്റെ ആശയം എന്താണ് ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിവായി മാറി നിൽക്കുക എന്നുള്ളതാണ് അപ്പം അന്ന് കാലത്ത് സലഫകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ഒതുങ്ങി നിന്നാൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സുരക്ഷിതമാവും അപ്പം ഇത് മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കേണ്ടത് ഇതുപോലെയുള്ള കാര്യങ്ങളുടെ കൂടി നമ്മൾ നമ്മളൊക്കെ നിൽക്കണം അനാവശ്യമായിട്ടുള്ള സോഷ്യൽ മീഡിയ ചർച്ചകളിലേക്ക് അനാവശ്യമായി അതിൻ്റെ ഉപയോഗങ്ങളിലേക്ക് നമ്മൾ പോകരുത് അതിൻ്റെ നന്മയേക്കാൾ വലിയ തിന്മകളാണ് അതിൽ നിന്ന് ഞാൻ രണ്ടു ദിവസം മുമ്പേ ഒരു സുഹൃത്ത് ഒരു വീഡിയോ കാണിച്ചു തന്നു ഷെയ്ഖു ഹുസൈമിൻ റഹിമോഅള്ള ഇരുപത് വർഷം മുമ്പ് അദ്ദേഹത്തിനോട് ചോദിക്കും ഇന്റർനെറ്റ് തുടങ്ങിയ കാലത്ത് ഇൻ്റർനെറ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താണ് ചെയ്യാണ്ട് ചോദിക്കുന്നത് അപ്പം അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾക്ക് പരം കഴിയുമെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുക അതിൽ നിന്നൊഴിവാകുക കാരണം അതിൽ ഹൈറും ചെറുമുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ ചെറുതാണ് ഏറ്റവും കൂടുതൽ ഇരുപത് വർഷം മുമ്പാണ് ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പിടം എന്താ പറയുക നമ്മൾ ആലോചിച്ച് വെക്കും അപ്പം അതിൽ ഹൈറും ഷെറും ഉണ്ടാവും പക്ഷെ അതിന്റെ ഹൈറ് മാത്രം കിട്ടുന്ന രീതിയിൽ അതിനെ മാറ്റുകയും അതിൻ്റെ ഷെറില് നിന്ന് ഒഴിവാവുകയും ചെയ്യുക കാരണം ദീനിൻ്റെ ഒരു എന്താണ് അടിസ്ഥാനം എന്താണ് ഹൈറു ഷെറും ഒരുമിച്ച് വന്നാൽ ഏതിനെ നമ്മൾ കുന്തിക്കുക അതിൽ ചെറുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുക ചെയ്യുക ഹൈറും ഷെറും ഹൈറാണ് കൂടുതൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം ഷെറാണ് കൂടുതലെങ്കിൽ എന്തായാലും ഒഴിവാക്കണം ഖൈറും ഷെറും ഒരുമിച്ചൊരു കാര്യത്തിൽ വന്നാലോ നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിനെ അതിനൊഴിവാക്കാണ് വേണ്ടത് അതിന്റെ ഖൈറില്ല ഈ ഷെർറ് ബാധിക്കരുത് അതാണ് പ്രധാനം അപ്പൊ ഈ വിഷയങ്ങളെല്ലാം ആ അർത്ഥത്തിൽ അവൾ മനസ്സിലാക്കണം ഹെദ് من استطاع منكم أن يكون له خبيء من عمل صالح فليفعل زبير بن عوام رضي الله عنه برنا دور حديث للفظه معنا رسول الله صلى الله عليه وسلم برنا دائتم من من استطاع منكم أن يكون له خبيء من عمل صالح فليفعل آر كانوا ننغل إلى آر كانوا ننغل دا كارمانغل سالكارمانغل دا حسيا ما ينتقل شيئا سادقيا فليفعل أنا أنجنة شيئا تاين മുമ്പേ സൂചിപ്പിച്ചതാണ് രഹസ്യമായ സൽക്കർമ്മങ്ങൾ എന്നുള്ളത് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം നാം ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ വലുതാണ് അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ബറക്കത്ത് അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഇമാനിന്റെ മാധുര്യം അതിലൂടെ നമുക്ക് ലഭിക്കുന്ന അള്ളാഹുമായിട്ടുള്ള അടുപ്പം വളരെ വലുതാണ് കാരണം അത് നമ്മുടെ ഇഹ്ലാസിനെ വർദ്ധിപ്പിക്കും സിദ്ഖിനെ വർദ്ധിപ്പിക്കും അങ്ങനെ അള്ളാഹുലൈ കൂടുതൽ എടുക്കാൻ സാധിക്കും അപ്പൊ ഇത് ഹദീഫിന്റെ ലഫ് തന്നെയാണ് റസൂൾ അള്ളഹി അത് പറഞ്ഞിട്ടുണ്ട് രഹസ്യമായ കർമ്മങ്ങൾ ആർക്കെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവനത് ചെയ്യട്ടെ അതുകൊണ്ട് നമ്മൾ അത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം ഹദ് ഒരുത്തന്റെ ഏറ്റവും നല്ല ഒരു സന്തോഷം സമാധാനം അവൻ എപ്പോഴും ചെലവഴിക്കേണ്ടത് അവന്റെ വീട്ടിലായിരിക്കണം എന്നുള്ളത് കാരണം അവ വീട്ടിലിരിക്കുന്നതാണ് പറഞ്ഞല്ലോ അന്നത്തെ കാലത്തെ ആശയത്തിലും ഇന്ന് നമ്മുടെ ആധുനിക ആശയത്തിലും ഇതിനെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതായത് ഇതുപോലെയുള്ള അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് നിന്നകന്ന് നാം അതിൽ നിന്നൊഴിഞ്ഞു മാറിയിരിക്കലാണ് സഹോദരങ്ങളെ നമുക്ക് നല്ലത് എത്ര നമ്മൾ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ പരലോകത്തെ സുഹദ് എന്ന് പറഞ്ഞാലും പറഞ്ഞു പരലോകത്തെ ഉപകാരമുള്ള കാര്യങ്ങളിൽ മുഴുകുക എന്നുള്ളതാണ് അതാണ് നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അതിൽ യാതൊരു സംശയമില്ല ദുനിയാവ് നിരർത്ഥകമാണ് ദുനിയാവ് കുറഞ്ഞ കാലത്ത് മാത്രമേ ഉള്ളൂ അപ്പം അനാവശ്യമായിട്ട് ചില ആളുകൾക്ക് എന്തിനാണ് ഇത്ര അധികം സോഷ്യൽ മീഡിയ ചില ആളുകൾ എല്ലാത്തിലും ഉണ്ടാവും ഒരു വാട്സപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ ഇൻസ്റ്റാഗ്രാം ഉണ്ടാവും അല്ലെങ്കിൽ ടെലിഗ്രാം ഉണ്ടാവും അല്ലെങ്കിൽ സ്നാപ്ചാറ്റ് അങ്ങനെ എന്തൊക്കെയാണ് കാര്യങ്ങൾ അതിലെല്ലാതിലും കൂടി നടക്കുന്ന ഒരേ കാര്യം തന്നെയായിരിക്കും അത് അവന്റെ ജീവിതത്തിനാവശ്യമായിട്ട് ചിലപ്പോൾ അവന്റെ കച്ചവടത്തിനോ അല്ലെങ്കിൽ കുടുംബവുമായിട്ട് ബന്ധപ്പെടാൻ ആവശ്യമായിട്ട് ഏതെങ്കിലും ഒന്നും മതിയാവും പിന്നെ ബാക്കിയുള്ളതിലൊക്കെ സമയം ചെലവഴിക്കുന്നത് ആളുകളൊക്കെ ഉപയോഗിക്കണ്ട അപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ട സുഹാനല്ലോ അത് അപകടമാണ് അതിന്റെ അപകടം ഇന്ന് കാലത്ത് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബാഹ്യമായിട്ട് അറിയുന്നില്ല പക്ഷെ രഹസ്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളെ ഇന്നും വൃദ്ധന്മാരൊക്കെ അതിന്റെ അപകടത്തിൽ പെട്ടുപോയിട്ട് നശിക്കുന്നത് നമുക്കറിയാത്തത് കൊണ്ട് ബാഹ്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ് അതിന്റെ ഗൗരവം വളരെ വലുതാണ് നമ്മൾ കാത്ത് രക്ഷിക്കട്ടെ

ഇതിൽ ഉദ്ദേശിക്കുന്നത് സഹാബികളെന്ന് മാത്രം യാ ബുനൈ എന്റെ മകനെ ലിയസൈ ടു നിന്റെ ഭവനം നിനക്ക് വിശാലമാകട്ടെ ഇതിന്റെ അർത്ഥം നാം നേരത്തെ പറഞ്ഞതുപോലെയാണ് ഒരാൾക്ക് അവന്റെ താമസത്തിന് അവന് ഏറ്റവും കൂടുതൽ അവൻ ചെലവഴിക്കുന്നവന്റെ വീടിനകത്താകട്ടെ പല ആളുകളും പിന്നെ ജയിച്ചു വെച്ചിരിക്കുന്ന ധാരണ ഇപ്പോൾ ആൺകുട്ടികൾ യുവാക്കള് അവർ വീട്ടിലിരിക്കാൻ പാടില്ല അവരെപ്പോഴും പുറത്ത് അങ്ങാടിയിലായിരിക്കണം വീട്ടിലിരുന്നാൽ എന്തോ തെറ്റാണ് എന്തോ അപകടമാണ് അങ്ങനെയല്ല കാര്യം അങ്ങനെയല്ല ഷെൽഫുകൾ യുവാക്കളെ പ്രത്യേകം ഉപദേശിച്ചേ കാണാം നിങ്ങൾ വീട്ടിലെ വിരിപ്പുകളാകണം അതായത് നിന്ന് അകന്ന് അനാവശ്യമായി കുഴപ്പത്തിൽ ചെന്ന് ചാടാത്ത രീതിയിൽ വീട്ടിലിരിക്കുന്നവരായിരിക്കണം അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് എൽമ നേടിയിട്ടും ബാക്കിയുള്ള ആളുകൾക്ക് ഉപകാരവും ഉണ്ടാകണം അപ്പൊ അനാവശ്യമായിട്ടുള്ള പുറത്തുള്ള കാര്യങ്ങളിൽ ഇടപഴകുന്നതിൽ വിട്ടുനിന്ന് വീട്ടിൽ ഒതുങ്ങുന്ന അവസ്ഥ അതാണ് വീട് വിശാലമാകണം എന്ന് പറഞ്ഞത് നിന്റെ നാവിനെ നീ പിടിച്ചു നിർത്തണം അല്ലെ അതിനെ നീ അധികാരപ്പെടുത്തണം അത് തോന്നിയ പോലെ പോകുന്ന അവസ്ഥയിൽ നീ വെക്കരുത് നാവ് കൊണ്ടുള്ള അപകടം വളരെ വലുതാണ് അധികാളുകളും മുഖം കൊത്തി മുഖം കൊത്തി നിരകത്തിലേക്ക് വിഴാനുള്ള കാരണം റസൂൾ അള്ളാഹിം അള്ളാ അലഹിസ്വലം പറഞ്ഞത് നാവാണ് നാവ് കൊണ്ടുള്ള സംസാരത്തിന്റെ അപകടം എന്ന് പറഞ്ഞാൽ ചിലപ്പോ നമ്മൾ ഒരിക്കലും ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടാവില്ല നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ അതുകൊണ്ട് ഒന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല അയാളെ കുറ്റപ്പെടുത്തണമെന്നോ അയാളെ വേദനിപ്പിക്കണമെന്നോ നമ്മളൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല പക്ഷെ നാം പറഞ്ഞൊരു വാക്കുകൊണ്ട് അത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലുണ്ടാക്കിയിരിക്കുന്ന മുറിവ് വളരെ വലുതായിരിക്കും അത് അതാലോചിച്ച് അവൻ ദുഃഖിക്കുന്നത് വളരെ വലുതായിരിക്കും ഇത് ഇതല്ല സുഭാഷനം വെച്ചാലൊക്കെ അറിയാം അവൻ അവന്റെ നേരെ ദുൽമു ചെയ്ത പോലെയായിരിക്കും നമ്മൾ അവർ തമാശയായിട്ടാവും നമ്മൾ വിചാരിക്കും ഞാൻ തമാശയായിട്ട് പറഞ്ഞതാണ് നമ്മൾ പറയും പക്ഷെ അവന്റെ മനസ്സിൽ അത് എത്രത്തോളം വിഷമമുണ്ടാക്കിയിട്ടുണ്ടാകും പറയാൻ സാധിക്കില്ല ഒരു ആയുധത്തെക്കാൾ മുറിവുണ്ടാക്കുന്നതിനേക്കാൾ വലുതാണെന്നാവുകൊണ്ട് വർഷങ്ങളെടുത്താലും ഒരാൾ നമ്മളോട് പറഞ്ഞ വാക്ക് നമ്മൾ മറക്കൂല അതുകൊണ്ട് അനുഭവിച്ച വേദന നമുക്ക് ഓർമ്മ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് സഹോദരങ്ങൾ ആളുകളുമായി സംസാരിക്കുമ്പോൾ നമ്മുടെ നാവിന് ഗൗരവത്തിൽ ശ്രദ്ധിക്കണം പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും കാരണം നാം വിചാരിക്കുന്ന പോലെ ആവില്ല ആളുകൾക്ക് അതുണ്ടാക്കുന്ന ഉപദ്രവവും മറ്റു കാര്യങ്ങളും റസൂൾ അള്ളാഹി അലൈഹി അലഹിസ്ലം പറഞ്ഞില്ലേ ഒരു വാക്ക് അവനൊരു വിലയും കൊടുത്തിട്ടുണ്ടാവില്ല പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ അത് ഗൗരവമായിട്ട് അത് കാരണമാവുന്ന നരകത്തിന്റെ അതപതിച്ചു പോകുന്ന അവസ്ഥ ചില വാക്കുകൾ അവനെ ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവില്ല പക്ഷെ അതിന്റെ നന്മ കാരണം അല്ലാത്താൽ അവന് പ്രതിഫലം ഇരട്ടിയായി നൽകുന്ന അവസ്ഥയുണ്ടാകും അതുകൊണ്ട് നാവിനെ പ്രത്യേകം സൂക്ഷിക്കണം നല്ലത് പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ളത് നിന്റെ പാപങ്ങളെ ആലോചിച്ച് നീ കരയുക മനുഷ്യൻ പാപങ്ങൾ പറ്റുന്നവനാണ് സംഭവിക്കുന്നവനാണ് അവൻ തൗബ് ചെയ്യണം ഇഷ്ട ചെയ്യണം അതിൽ ഏറ്റവും ഒരു ഗുണമാണ് പാപങ്ങളെ ആലോചിച്ച് കരയുക എന്നുള്ളത് സഹോദരങ്ങളെ നാം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ശീലമാണത് നാം ചെയ്ത പാപങ്ങൾ നാം വളരെ വേഗത്തിൽ മറക്കും വളരെ പെട്ടെന്ന് മറക്കും ചിലപ്പോൾ നന്മകൾ നമുക്ക് ഓർമ്മ ഉണ്ടാവും പാപങ്ങൾ നമ്മൾ മറന്നു പക്ഷെ ആ പാപങ്ങൾ ഓർത്ത് അള്ളാഹു സുബ്ഹാനു ഞാൻ ധിക്കരിച്ചല്ലോ എനിക്ക് തെറ്റി പറ്റിയല്ലോ എന്നുള്ള നിലക്ക് അതാലോചിച്ച് കരയാൻ നാം ശ്രമിക്കണം കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ നാം ആളുകളെ കാണിക്കാതെ തന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കരയണം അതിനാലോചിച്ച് അതിനെ കരയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം അള്ളാഹുവിനോർത്ത് കരയുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ കാര്യമാണ് ആ കണ്ണീരും നരകത്തിനെതിയും യോജിക്കുകയില്ല നാം ചിന്തിക്കണം അള്ളാഹു സുബാനു വെറ്റായാലും ഓർത്തുകൊണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നിട്ട് എത്ര കാലമായി അള്ളാഹുവിന്റെ ശിക്ഷയെ ഓർത്ത് ഭയപ്പെട്ടിട്ട് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്ക് ദുഃഖിച്ചിട്ട് എത്ര കാലമായി പാപങ്ങളെക്കുറിച്ച് കരയുക എന്ന് പറഞ്ഞു അപ്പൊ ഇതിൽ നമ്മുടെ ഈ ഭാവവുമായി ബന്ധപ്പെട്ടത് വീട് നിനക്ക് വിശാലമാവുക എന്നതാണ് ബാബു ബാബു തുമായി ബന്ധപ്പെട്ട് തസ്വീഫ് എന്ന് പറഞ്ഞാൽ നീട്ടിവെക്കുക എന്നുള്ള അർത്ഥം അതായത് ഒരു കാര്യം പിന്നെ ചെയ്യാം നാളെ ചെയ്യാം എന്നുള്ള നിലയ്ക്ക് നീട്ടിവെക്കൽ തസ്വീഫ് എന്ന് പറയുന്നത് സൗഫ എന്ന് പറഞ്ഞാൽ പിന്നെ എന്നുള്ള അർത്ഥത്തിൽ അതാണ് തസ്വീഫ്

ഇതാ ഹിഹൈരി എന്തെങ്കിലും ഒരു നന്മയെക്കുറിച്ച് നീ ചിന്തിച്ചാൽ അത് നീ വൈകിപ്പിക്കരുത് അത് എത്രയും പെട്ടെന്ന് നീ ചെയ്യണം നന്മയെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ ആഗ്രഹം വന്നാൽ പെട്ടെന്ന് ചെയ്യാം പല ആളുകൾക്കും ഉണ്ടാകുന്ന നമുക്കൊക്കെ ഉണ്ടാകുന്ന അറിവാണ് നമ്മൾ വിചാരിക്കും രണ്ടരക്കാലത്ത് സുന്നസ്കരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും സ്വതക്കം കൊടുക്കാം അല്ലെങ്കിൽ ഒരു ദിവസം നോമ്പ് നോൽക്കാം അങ്ങനെ പലതും നമ്മൾ വിചാരിക്കും അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാ ഇനി കുറച്ച് കഴിഞ്ഞിട്ടാവാം കുറച്ച് കഴിഞ്ഞിട്ടാവാം എന്നുള്ളതിലേക്ക് വേയിപ്പിക്കാൻ നിൽക്കരുത് ഒരാൾക്ക് കൊടുക്കാൻ നമ്മുടെ മനസ്സിൽ തോന്നി കഴിഞ്ഞാൽ അത് വേഗം കൊടുക്കുക കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റൂല പക്ഷെ നമ്മൾ വൈകിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യും കുറച്ച് കഴിഞ്ഞാൽ ഓർമ്മ വരും എനിക്ക് ആ ആവശ്യമുണ്ട് ഈ ആവശ്യമുണ്ട് ഈ കാര്യം ചെയ്യാനുണ്ട് ഈ കാര്യം ചെയ്യാനുണ്ട് പിന്നെ നമുക്ക് ഒന്നോ കൊടുക്കണ്ടാ തോന്നും എത്രയോ കർമ്മങ്ങൾ ഒഴിവാക്കി ഒഴിവാക്കിണ്ടാവും അതാണ് തസ്വീഫ് എന്ന് പറഞ്ഞാൽ ഒരു സൽക്കർമ്മം ചെയ്യാനുള്ള ചിന്ത നമുക്ക് വന്നാൽ അത് വൈകിപ്പിക്കാതെ എത്ര പെട്ടെന്നാണ് അത് ചെയ്യാൻ സാധിക്കുക അത്ര പെട്ടെന്ന് നമ്മൾ ചെയ്യണം കാരണം നാളെ എന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞിട്ടില്ല അത് നമുക്കറിയില്ല ഉണ്ടെങ്കിൽ ഇതുപോലെ നന്മ വീണ്ടും ചെയ്യാം ഇല്ലെങ്കിൽ ഇന്നലത്തെ എന്റെ വിഷയത്തെ നമ്മൾ ദുഃഖിക്കേണ്ടി വരില്ല എന്നിട്ട് പറഞ്ഞു നമസ്കരിക്കുന്ന സമയത്ത് നിന്റെ അടുക്കിലേക്ക് ഷെയ്ത്താൻ വരികയാണെങ്കിൽ പറയും നീ ഇന് വേണ്ടിട്ടാണ് നിസ്കരിക്കുന്നത് ആളുകളെ കാണിക്കാൻ വേണ്ടിട്ടാണ് നിസ്കരിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഫസിദ് അത് വർദ്ധിപ്പിച്ചോളുക നമസ്കാരം വർദ്ധിപ്പിച്ചോളുക ഇത് റിയാവുമായി ബന്ധപ്പെട്ടത് ചികിത്സയാണ് ചില ആളുകൾക്ക് ഭയങ്കര വസ്വാസുണ്ടാവും എന്ത് കർമ്മം ചെയ്യുമ്പോഴും ആളുകൾ കാണുന്നുണ്ട് ആളുകൾ കാണുന്നുണ്ട് നിലയ്ക്ക് അവൻ എന്ത് ചെയ്യാൻ അവസാനം ആ കർമ്മം ഒഴിവാക്കും പിശാചിന് എന്താണ് ആവശ്യം അവനാ നെന്മ ചെയ്യരുത് എന്നുള്ളതാണ് ആവശ്യം അതാണ് പിശാജിന്റെ ലക്ഷ്യം അപ്പൊ ഇവിടെ നമ്മൾ ഒരു നന്മ ഏത് വിഷയത്തിനും മാക്കൾ പറയാനാണ് ഖുറാൻ പാരായണമാവട്ടെ വേറെ എന്ത് നന്മയും ആവട്ടെ നമ്മൾ നല്ല നിയത്തിൽ ആക്കിയിട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് പിശാജ് വന്നിട്ട് നീ ദിയ ആണ് ചെയ്യുന്നത് നീ ആളുകളെ കാണിക്കാൻ വേണ്ടിട്ടാണ് ചെയ്യുന്നത് നീ ശരിയല്ല എന്ന് പറയുകയാണെങ്കിൽ ഫസിദ് ഹാതൂല ആ നമസ്കാരം നീ വർദ്ധിപ്പിക്കുക ഖുറാൻ പാരായണത്തിന്റെ വിഷയത്തിൽ ഇവിടെ റഹിമെല്ലാം പറഞ്ഞു കാണാം ഒന്നുകൂടി നന്നായിട്ട് അവിടെ ഖുറാൻ ഓതുക അല്ലെങ്കിൽ സ്വതക്കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിട്ടാണ് സ്വതക്കൊടുക്കുക കാരണം ക്ഷെയ്ത്താൻ ഇഷ്ടക്കേട് എന്താണ് അവിടെ ആ കർമ്മം നടക്കുന്നതാണ് റിയായിന്റെ പേരും പറഞ്ഞ് നാം ആ കർമ്മം ഒഴിവാക്കി കഴിഞ്ഞാൽ അതെന്തായി അത് നഷ്ടമായി പിന്നെ ആ അവിടെ നടക്കുന്നില്ല അതാണ് ശൈത്താന്റെ ആവശ്യം അപ്പൊ എന്തെങ്കിലും രീതിയിൽ റിയാവ് വന്നാൽ അതിനുള്ള പരിഹാരം നാം ചെയ്യുന്ന കർമ്മം ഒന്നുകൂടി നന്നായി ചെയ്യുക എന്നതാണ് ഹസൻ നബി നബി അലൈഹി അലൈഹി പറഞ്ഞു ബാദിറു ഹദ് ആറ് കാര്യങ്ങൾക്ക് മുമ്പായിട്ട് നിങ്ങൾ സൽക്കർമ്മങ്ങളിലേക്ക് മുന്നിടുക തുലു സൂര്യൻ പടിഞ്ഞാറ് എന്ന് ഉദിക്കുന്നതിന് മുമ്പ് മുമ്പ് വദാബത്തുൽ അർള് അർള് ദാബത്തുൽ മൃഗം പല അന്ത്യനാഥ ലക്ഷണങ്ങൾ വരുന്ന മൃഗവും വരുന്നതിന് മുമ്പ് പുറപ്പെടുന്നതിന് മുമ്പ് അഹദിക്കും നിങ്ങൾക്ക് ഓരോ നിങ്ങൾ പ്രത്യേകമായിട്ടുള്ള ഉദ്ദേശ മരണമായിരിക്കണം പ്രത്യേകമായിട്ടുള്ള മരണം വരുന്നതിനു മുമ്പ് ഈ അർത്ഥത്തിൽ വേറെയും ഒരുപാട് ഹദീസ് ബാദുറുബിഅലി ഷബൻ ഏഴ് കാര്യത്തിന് മുമ്പ് എന്ന് പറഞ്ഞു കാണാൻ സാധിക്കും മരണത്തിന് മുമ്പ് രോഗത്തിന് മുമ്പ് ദാരിദ്ര്യത്തിന് മുമ്പ് മറപ്പിക്കുന്ന സമ്പത്തിന് മുമ്പ് ദജ്ജാലിന് മുമ്പ് അന്ത്യനാളിനു മുമ്പ് എന്നുള്ള എല്ലാം ഹദീസുകൾ കാണാം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇതെല്ലാം സംഭവിക്കും ഒരു സംശയമല്ല സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുക തന്നെ ചെയ്യും ദജാല് പുറപ്പെടുക തന്നെ ചെയ്യും ലാപറ്റില്ലാർന്നും ജൂജും വരും അതുപോലെ തന്നെ നമ്മുടെ മരണവും സംഭവിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല അപ്പൊ ഈ കാര്യങ്ങൾക്ക് മുമ്പായി നമ്മുടെ സമയം നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാരണം നാം ചെയ്തിട്ടില്ല എങ്കിൽ നമുക്കത് നഷ്ടമായി അള്ളാഹുറ്റായാലെ ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ട് നമുക്കൊരു കൃത്യമായിട്ടൊരു സമയം നൽകിയിട്ട് ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം പിന്നെ ചെയ്യാമെന്ന രീതിയിൽ വെച്ചാൽ തസ്വീഫ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും സാധിക്കില്ല നഷ്ടമായിരിക്കും പല വൃദ്ധന്മാരും ദുഃഖിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അവരെ യുവത്വത്തിൽ അവർ കർമ്മം ചെയ്തില്ല അതുപോലെ അവർക്ക് സമയം നഷ്ടമായി അതുകൊണ്ട് യുവാക്കളോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഉള്ള സമയം ഇപ്പോഴാണ് സലഫകളിൽ വ്യക്തി ഒരു ദിവസം ഒരു യുവാവിനെ കൊണ്ട് മക്ബറയിലേക്ക് പോയി മക്ബറയിലേക്ക് പോയിട്ട് ചോദിച്ചു ഒരാളെ മൈ ഖബർ അടക്കിയിട്ടുള്ളൂ എന്നു ചോദിച്ചു ഇപ്പൊ ഇപ്പം എന്താ വിചാരിക്കുന്നുണ്ടാവുക എന്താണൊക്കെ തോന്നുന്നത് അപ്പൊ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു വിചാരിക്കുന്നുണ്ടാവും പരലോകത്തേക്ക് ഒന്നുകൂടി നന്നായി വിഭവം ഒരുക്കാമായിരുന്നു അല്ലെങ്കിൽ നന്നായി ഒന്നുകൂടി ഒരുങ്ങാമായിരുന്നു എന്ന് സൽക്കർമ്മങ്ങൾ ചെയ്യാമായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ ഈ സലഫലിൽ പെട്ട വ്യക്തി ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു അവൻ ഇനി അത് സാധിക്കില്ല നീ അങ്ങനെ ആയിക്കോ അവനി അതിനുള്ള അവസരമില്ല സമയം കഴിഞ്ഞു നീ അങ്ങനെ ആയിക്കോ എന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് ഉറപ്പായിട്ട് വരുന്ന ഈ കാര്യങ്ങൾക്ക് മുമ്പ് നാം സൽക്കർമ്മങ്ങളിൽ മുന്നേറുക തസ്വീഫ് നമ്മളെ ബാധിക്കരുത് عن ابي رجل من عبد القيس انه كان يقول عبد القيس ഖൈസ്ത്തിൽപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ മരണ സമയത്ത് അദ്ദേഹം പറയുമായിരുന്നു അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ആളുകളോട് ഉന്തിർക്കും സൗഫ ഞാൻ നിങ്ങളെ പിന്നെ പിന്നെ എന്നുള്ളതിനെ താക്കീത് ചെയ്യാൻ കാര്യങ്ങൾ പിന്നെ ചെയ്യാമെന്നുള്ള നീട്ടി വെക്കുന്നതിനെ ഞാൻ താക്കീത് ചെയ്യാണ് അങ്ങനത്തെ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത് അത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം അത് നമുക്ക് അള്ളാഹുലേഖുള്ള യാത്രയിൽ വലിയ തടസ്സം സൃഷ്ടിക്കുന്ന കാര്യമാണ് سورة القيامة إلى آيتان بل يريد الإنسان ليفجر أمامه من نشينا ذا ويجاري كنو عوين من بني نينيوم تا ماري تا نانجل موليغام من كنو قال دا هم برنو رحمه الله برنو قدو, قدو من ألا ينزع من فجوره عويني ഇനിയുള്ള കാലത്തും തിന്മ ചെയ്യാമെന്നുള്ള വിചാരത്തിലാണ് മുന്നോട്ട് പോകുന്നത് അതായത് അന്ത്യനാൾ സംഭവിക്കും മരണം സംഭവിക്കും മനുഷ്യനോ രക്ഷയുമില്ലാതെ പോകുന്ന അവസ്ഥ എല്ലാം ഉണ്ട് എന്ന് മനസ്സിലായിട്ടും അവൻ അവൻ ചെയ്യുന്ന തിന്മകളിൽ മുഴുകുന്ന അവസ്ഥയുണ്ടായാൽ അവനേക്കാൾ വലിയ തെമ്മാടി എന്താ ഉള്ളത് അവനേക്കാൾ വലിയ നിർഭാഗ്യവാൻ ആരാളുള്ളത് അവനേക്കാൾ വലിയ വിഡ്ഢി ആരാണുള്ളത് മനുഷ്യന് യാതൊരു ഉറപ്പുമില്ല അടുത്ത നിമിഷത്തിന്റെ വിഷയത്തിൽ ഉറപ്പില്ല പിന്നെ അവൻ ഈ നിമിഷം എന്ത് നേരിട്ടാണ് പാപം ചെയ്യുക അതുകൊണ്ടാണ് ഒളിവാക്കൾ പറയുന്നത് പാപം ചെയ്യുന്ന സന്ദർഭത്തിൽ നിങ്ങളൊരു പാപത്തിനൊരു അവസരം കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ സമയത്ത് ആ പാപം ചെയ്യാതിരിക്കുക ഒരു പാപം ചെയ്യാൻ നമുക്ക് അതിയായ ആഗ്രഹം വന്നു അതിനുള്ള സൗകര്യങ്ങൾ നാം ഒരുക്കി അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ സമയത്ത് ആ പാപം ചെയ്യാൻ ഒഴിവാക്കിയാൽ പിന്നെന്തുണ്ടായി ആ സമയത്ത് നമ്മൾ രക്ഷപ്പെട്ടു ആ സമയം നമ്മൾ കഴിഞ്ഞു വരാൻ പോകുന്ന സമയം പിന്നെ ആലോചിക്കാം ആ സമയത്ത് ആ പാപം ചെയ്യാതെ നമുക്ക് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അതിന്റെ അനന്തരഫലമായിട്ട് അവൻ ആ പാപം ഒഴിവാക്കി എന്നുള്ളത് കൊണ്ട് അള്ളാഹു സുബാനു അവനെ സംരക്ഷിക്കും ഒരു പാപത്തിന്റെ അവസരത്തിൽ നിന്ന് ഒരുത്തൻ സ്വമേധയാ ഒഴിവാകാൻ തയ്യാറായാൽ അള്ളാഹു അവനെ അതിൽ നിന്ന് സംരക്ഷിക്കും അത് അള്ളഹാവിന്റെ സുന്നത്താണ് അപ്പൊ ആ സമയത്ത് അത് ഒഴിവാക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ തസ്വീഫിനെ പിന്നെ ചെയ്യാം എന്നുള്ള വിഷയത്തെ നാം സൂക്ഷിക്കണം അടുത്ത ബാബു ബാബുഹുലഹു ഒരുത്തന്റെ സംസാരം ഒരുത്തന്റെ സംസാരം അവന്റെ പ്രവർത്തനത്തിന് എതിരാകുന്നതുമായി ബന്ധപ്പെട്ടത് അതായത് അവൻ പറയുന്നതെല്ലാം പ്രവർത്തിക്കുന്നത് അവൻ അവൻ പറയുന്നത് ആ ഒരു അവസ്ഥ الناس القول كلهم അവസ്ഥയായിട്ടും ജനങ്ങൾ അവരുടെ സംസാരങ്ങൾ നന്നാക്കുന്നുണ്ട് അവരെല്ലാ സംസാരങ്ങളും നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് അവന്റെ പ്രവർത്തനത്തിനോട് യോജിച്ചതാകുന്നത് അവൻ അവന്റെ നേട്ടം നേടി ഫമൻ ആരുടെയാണോ പ്രവർത്തനം സംസാരത്തിനെതിരായത് അവൻ അവന്റെ നഫ്സിനെ അവഹേളിച്ചിരിക്കുന്നു സഹോദരങ്ങളെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യം നമ്മൾ ആളുകളുടെ മുമ്പിൽ എന്ത് ചെയ്യും നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കും നമ്മുടെ നന്മകളെ പറ്റി പറയും അതറിയിക്കാൻ വേണ്ടി ശ്രമിക്കും അതുപോലെ തന്നെ അള്ളാഹിനെക്കുറിച്ച് സംസാരിക്കും തക്വയെ പറ്റി സംസാരിക്കും പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അതില്ല എങ്കിൽ അതിന്റെ അപകടം വളരെ വലുതായിരിക്കും അതിന്റെ അപകടം വളരെ വലുതായിരിക്കും നമുക്കൊരു നേട്ടം അതുകൊണ്ട് ലഭിക്കില്ല സംസാരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നില്ല എങ്കിൽ അതുകൊണ്ടുള്ള നേട്ടം പറയുന്ന കേൾക്കുന്ന ആൾക്കുണ്ടാവില്ല അപ്പോൾ ഒരാൾ ഒരു എന്തെങ്കിലും ഒരു ഉപദേശം പറയുകയാണ് അതവൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതവൻ പ്രാവർത്തികമാക്കുന്നതാണെങ്കിൽ ആ സംസാരം അവൻ്റെ കൽബിൽ നിന്നാണ് വരിക ആ കൽബിൽ നിന്ന് വരുന്ന മാറ്റം കാതുകളിൽ നിൽക്കാതെ കേൾക്കുന്ന ആളുകളുടെ കൽപിലേക്ക് ഇറങ്ങും വെറുതെ നാവുകൊണ്ട് മാത്രം സംസാരിക്കുകയാണെങ്കിൽ അത് കേൾക്കുന്ന ആളുകൾ ചെയ് വരേറ്റുള്ളൂ ആളുകൾ പറയും നല്ല നല്ല സംസാരമായിരുന്നു നല്ല ദർശനമായിരുന്നു നല്ല പ്രസംഗമായിരുന്നു നല്ല ഹുബായിരുന്നു എന്ന് പറയും പക്ഷേ അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ആളുകളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവില്ല പറയുന്ന ആളുടെ ജീവിതത്തിലും പറയുന്ന ആളുടെ കൽപിലും അതില്ല എങ്കിൽ അതുകൊണ്ട് പറയുന്ന ആൾ ഏത് വിഷയമാണെങ്കിലും ഇപ്പൊ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉപദേശിക്കുകയാണെങ്കിലും എന്ത് മേഖലയിലാണെങ്കിലും നമ്മുടെ പ്രവർത്തനവും നമ്മുടെ വാക്കും സംസാരവും ഒരുപോലെയാക്കിയാൽ മാത്രമാണ് അതുകൊണ്ടുള്ള നേട്ടം ലഭിക്കുകയുള്ളൂ حدثنا أبو سنان الضحاك بن مزاحم إليه يسعد الكلم الطيب والعمل الصالح يرفعه الله إليه كان يتوم طيبا آيه يا كلمة كلمة قلهم سمسار قلهم سلكر قلهم يرتب بدن هذا فاطر لا بتعمل تايتان إذا نتفسير لا ديم برنيو العمل الصالح يرفع الكلام الطيب طيبا يا سمسار قلهم يرت بدن هذا سالكار مغلان، ولعمل السالي يرفعه، هذا أيده، ورانا الله سمسار പക്ഷെ അവന്റെ സൽക്കർമ്മങ്ങളാണ് ആ നല്ല സംസാരങ്ങളെ അള്ളാഹുലേക്ക് ഉയർത്തുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ നാം പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നാം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം അൽ 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 ഖാസിമിൻ അബ്ദുർ അബ്ദുർ റഹ്മാൻ റഹ്മാൻ ബിൻ ഖാല ഖാല ഇന്നി ഇൽമ കാന ലിൽ യഅമലുഹാ ഞാൻ മനസ്സിലാക്കുന്നു ഒരാൾ അവൻ നേടിയ അൽമ് മറക്കുന്നത് അല്ലെങ്കിൽ അത് മറന്നു പോകുന്നത് കാന അലംഹാൻ പഠിച്ചത് അതി അവൻ ചെയ്ത പാപത്തിന്റെ കാരണത്താലായിരിക്കും നമ്മൾ അൽമ നേടുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നാം എൽമ് നേടുന്നുണ്ടെങ്കിൽ ആ അൽമ് നമ്മൾ അമലാക്കിയിട്ടില്ല അല്ലെങ്കിൽ അതിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആ ഇൽമ് നമുക്ക് ഉപകാരപ്പെടാതെ പോകും ഉപകാരപ്പെടാതെ പോകുമ്പോൾ മാത്രമേ അത് നമുക്ക് എതിരാവുകയും ചെയ്യും ആ ഇൽമ് മറന്നു പോകുന്ന അവസ്ഥയുമുണ്ടാകും ആ ഇൽമ് മറന്നു പോകുന്ന അവസ്ഥയുണ്ടാകും അപ്പൊ കുറാൻ പഠിച്ച ആളുകൾ അല്ലെങ്കിൽ ദീന പഠിക്കുന്ന ആളുകൾ അവർ അതിനെതിരായിട്ടുള്ള പാപങ്ങളിലാണ് മുഴുകുന്നത് എങ്കിൽ അതുകൊണ്ടുള്ള യാതൊരു ഉപകാരവും ലഭിക്കാതെ അത് മറന്നുപോകുന്ന അവസ്ഥ ഉണ്ടാകും നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു ഒരു അസറാണ് പറയുന്നത് കാലം വരാനുണ്ട് മസ്ജിദ് മസ്ജിദുകളെ അവർ ഒരുമിച്ച് കൂടും അവരിൽ ഒരു മുക്മിൻ ഉണ്ടാവില്ല അവരിൽ ഒരു മുക്മിന് ഉണ്ടാവുകയില്ല നാം പറഞ്ഞല്ലോ ആളുകൾ വ്യത്യസ്ത ദർജയിലാണ് പ്രധാനമായും മൂന്നെണ്ണമാണ് ബാഹ്യമായിട്ടുള്ള കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അടിസ്ഥാനമായ വിശ്വാസം ഉൾക്കൊള്ളുകയും ചെയ്യുന്നവൻ മുസ്ലിം ആയിരിക്കും രണ്ടാമത്തേത് അവന്റെ കൽബിലേക്ക് അവൻ ഈമാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ മുഗ്മിനായിരിക്കും അതിൽ ഇമാനിൽ ഉന്നതമായ കർമ്മങ്ങൾ കൊണ്ടും എൽമുകൊണ്ടും അള്ളാഹു സുബാനു വേറ്റെ കാണുന്നത് പോലെ ഇബാഹത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ അത്രത്തോളം സൂക്ഷ്മതയോട് കൂടി ഇബാഹത്ത് ചെയ്യുമ്പോൾ ആയിരിക്കും ഇവിടെ ഇബിനു പറഞ്ഞു പറയുകയാണ് ജനങ്ങൾ മസ്ജിദിൽ ഒരുമിച്ച് കൂടുന്നുണ്ടാവും നമസ്കരിക്കാനുണ്ടാവും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഉണ്ടാവും പക്ഷെ ഈമാൻ അവരിൽ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ ഇമാനിന്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യമല്ല ഇമാൻ കൽബിലേക്ക് ഇറങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാതിരിക്കുക സുഹാൻ അള്ള നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് നമ്മൾ മസ്ജിദ് ഒരുമിച്ച് കൂടുമ്പോൾ ഈ ഒരു അവസ്ഥയാണ് നമുക്ക് ഉണ്ടാകുന്നതെങ്കിൽ ഉണ്ടാവുന്നതെങ്കിൽ അള്ളാഹുച്ച നമ്മുടെ ഇമാൻ വർദ്ധിപ്പിക്കുകയും ഇമാൻ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യട്ടെ ബാബു ഇവിടെ ഈ അത്ര കൊടുക്കാനുള്ള കാരണം ഈ കൗലും അമലും വേറെയാകും എന്നുള്ളതാണ് കാരണം ഒരു തൻ്റെ ഉണ്ടാവില്ല അവൻ പറയാനും ഉണ്ടാവും അവൻ തക്കവയെ പറ്റി പറയും ഒന്നാവിനെ പറ്റി പറയും ബാക്കിയുള്ള കാര്യങ്ങൾ പറയും പക്ഷെ കൽപ്പിൽ അതിനെക്കുറിച്ചുള്ള ചിന്തയോ അതും അതിനെ വളർത്തേണ്ട അതിനെ ശ്രദ്ധിക്കുന്ന വിഷയങ്ങളോ ഉണ്ടാകാതിരിക്കുന്ന അവസ്ഥ അതാണ് ഇതിൽ കൊടുക്കാനുള്ള കാരണം ബാബു കില്ലത്ത് കില്ലത്ത് ധുനൂബ് പാപങ്ങൾ കുറക്കുക എന്നത് പാപങ്ങൾ കുറക്കുമെന്നതുമായി ബന്ധപ്പെട്ട് حدثنا سفيان عن ابن ابن سعيد القاسم بن محمد قال قال <سؤال> رجل رجل عباس عباس رضي الله عنه ണ്ട് ധാരാളം പാപം ചെയ്യുന്നുണ്ട് മറ്റാള് ധാരാളം സൽക്കർമ്മം ചെയ്യുന്നുണ്ട് ധാരാളം അല്ല അഫ്ഗാൻ കുറച്ച് സൽക്കർമ്മം ചെയ്യുന്നുണ്ട് കുറച്ച് പാപങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോ ഇബിനെ അബ്ബാസ് പറഞ്ഞു അവർ രണ്ടുപേരും ഒരുപോലെ ആകില്ല രക്ഷയിൽ ഒരുപോലെ ഒരുപോലെയാകില്ല അതായത് പാപങ്ങള് നന്മകൾ വർദ്ധിക്കുന്നുണ്ട് അതോടൊപ്പം പാപങ്ങൾ വർദ്ധിക്കുക എന്നുള്ളത് ആ നന്മ നമുക്ക് ഉപകാരപ്പെടാത്ത അവസ്ഥയിലാക്കാം പാപങ്ങൾ കുറയുക എന്നുള്ളത് അമല് കുറവാണെങ്കിലും പാപങ്ങൾ കുറക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദീനിൽ നന്മകൾ ചെയ്യുക എന്നുള്ളത് ഒരു തന്റെ പരമാവധി ചെയ്താൽ മതിയാവും പക്ഷെ തിന്മകൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ കഴിവിന്റെ പരമാവധി തിന്മകൾ ഒഴിവാക്കലാണോ അല്ല തിന്മകളിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാകുകയും നന്മകൾ കഴിവിന്റെ പരമാവധി ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് അതൊരു കായികയാണ് ഇതിന്റെ എല്ലാ മേഖലയിലും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിഷയം വന്നു ആ വിഷയം വന്നു കഴിഞ്ഞാൽ അതിൽ തെഹനീമാണ് മുന്നിലെങ്കിൽ ഹറാമായിട്ടുള്ള കാര്യമാണ് മുമ്പിലെങ്കിൽ നമ്മൾ ഒഴിവാക്കണം അനുവദിക്കപ്പെട്ട ഹൈറാണ് മുമ്പിലെങ്കിൽ അത് ഉപയോഗിക്കണം രണ്ടും ഒരുമിച്ച് വരികയാണെങ്കിലോ അതിനൊഴിവാക്കണം കാരണം രണ്ടും ഒരുമിച്ചുണ്ടാവുക എന്നുള്ളത് ഷെറിനെടുക്കുന്ന ഒരവസ്ഥീനില്ല ഷെറിനെ പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളത് ഇതിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ ഫിഹിയായ മസലകളിലും പല ചർച്ചകളിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ ഷെറൊഴിവാക്കുക എന്നാണ് അസ് ഹൈറ് കൊണ്ടുവരുന്നതിനേക്കാൾ അടിസ്ഥാനം എന്താണ് ഷെർറ് ഒഴിവാക്കലാണ് ഏത് വിഷയത്തിലും അവൾ മനസ്സിലാക്കണം ഏതെങ്കിലും വിഷയത്തിൽ നമ്മൾ ഒരു കാര്യത്തിൽ ഇടപെടുകയാണെങ്കിൽ അവിടെ ഹൈറും ഷെറും ഉണ്ടെങ്കിൽ ഷെർറ് ഒഴിവാക്കലാണ് ഹൈറ് കൊണ്ടുവരുന്നതിനേക്കാൾ ഉത്ത പ്രധാനമായിട്ടുള്ളത് അപ്പൊ ഇവിടെ പറയുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാപം കുറെ ചെയ്യുന്നുണ്ട് പിന്നെ സൽക്കർമ്മങ്ങൾ കൂടുതൽ ചെയ്യുന്നുണ്ട് അതെങ്ങനെ നയിക്കുക ആ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാത്തൊരവസ്ഥയിലേക്ക് നയിക്കുന്ന അവസ്ഥ ഉണ്ടാവും ആ സൽക്കർമ്മങ്ങൾ പാപങ്ങൾ മായ്ച്ചു കളിയെന്നുള്ളത് വേറെ വിഷയം പക്ഷെ പാപങ്ങൾ കൂടുക എന്നുള്ളത് നാളെ പരോഗ്യ ത്രാസിൽ ചിലപ്പോൾ കനം തൂങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തും തിന്മകളെ കുറക്കുക നമ്മൾ പ്രധാനമായും ശ്രദ്ധ കൊടുക്കണം അതായത് ഒന്നും പറഞ്ഞത് നന്മ കൂട്ടുന്നതിൽ ശ്രദ്ധ കൊടുക്കുന്നതിനേക്കാൾ ശ്രദ്ധ കൊടുക്കേണ്ടത് തിന്മകൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതിലായിരിക്കണം അത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം സുഫിയാൻ അബ്ദുൽ കരീം സന അഷിയ ഖാല ഖാല ഉമർ ഉമർ അൻഹു തഅല്ലമുൽ ഇൽമ ലിൽ ഇൽമി സകീനത വൽ നിങ്ങൾ നിങ്ങൾ നേടുക പഠിക്കുക ശാന്തത അൽ ഹിൽമ് വിവേകം അതും നിങ്ങൾ നേടുക നിങ്ങളെ പഠിപ്പിക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന ആളുകളോട് വിനയം ഉണ്ടാവുക വലിയ പഠിപ്പിക്കുന്ന ആളുകൾ നിങ്ങളോടും തവാലൂ കാണിക്കും വിനയം കാണിക്കും താഴ്മ കാണിക്കും അഹങ്കാരം നിറഞ്ഞ അല്ലെങ്കിൽ ആ രീതിയിൽ ജബുറത്തുള്ള ആളുകളായിട്ട് നിങ്ങൾ മാറരുത് ഒരു പൊങ്ങച്ച അഹങ്കാരമുള്ള ആളുകളായിട്ട് ഫല യക്കൂമുലി അൽമിക്കും ജഹ്ലിക്കും നിങ്ങൾ നിങ്ങളുടെ അൽമിനോടൊപ്പം നിങ്ങൾ ജഹലുമായിട്ട് നിൽക്കരുത് അഥവാ നിങ്ങളെ അൽമിനോടൊപ്പം ജഹലും ചേർത്ത് പറയുന്ന അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അൽമ് നേടുമ്പോൾ അതോടൊപ്പം തന്നെ അവതാനത അതെങ്ങനെ ഉപയോഗിക്കണം അതെങ്ങനെയാണ് അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ളത് അതുപോലെ തന്നെ അൽമിനോടൊപ്പം നമുക്ക് വിനയമുണ്ടാകണം അതിനനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ ഉണ്ടാവണം അൽമുണ്ട് എന്നുള്ള നിലയ്ക്ക് ഒരു ജബററ്റ് ഒരു പിന്നെ ഒരു പൊങ്ങച്ചം അല്ലെങ്കിൽ ഒരു ഉന്നതി കാണിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറാൻ പാടില്ല എന്നത് ബാബു അത് വഹിഫു ലിസാൻ തൗബയും നാവിനെ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാബു أنهم يقولون <applause> أن هذا المكان هو حدثنا سفيان <applause> عن منصور عن سالم بن أبي الجعل عن ابن عمر قال ابن عمر رضي لا يبلغ عبد حقيقة الإيمان حتى يعده بعض الناس حمقى في دينهم لا يبلغ عبد حقيقة الإيمان ഒരടിമയും ഈമാനിന്റെ എത്തിച്ചേരുകയില്ല ഹത്തീകത്തിൽ എത്തിച്ചേരുകയില്ലാസ് ചില ആളുകൾ അവനെ കരുതാതെ അവനെ വിചാരിക്കാതെ ഹംതാ ഫിദീൻ ദീനിൽ ഒരു വിഡ്ഢിയാണെന്ന് മനസ്സിലാക്കാതെ എന്നുള്ളത് അതായത് ഇൽമുള്ള ആളുകൾ ഇമാനിന്റെ ഹത്തീക്കത്ത് മനസ്സിലാക്കിയ ആളുകൾ അവരെ കാണുമ്പോൾ ഇതൊന്നും അറിയാത്ത ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത അല്ലെങ്കിൽ ഇൽമ കുറവുള്ള ആളുകൾ അല്ലെങ്കിൽ ജാഹിലികൾ അവർ വിചാരിക്കും ഇവൻ ദീനിലൊരു വിഡ്ഢിയാണ് അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും അറിയില്ല കാരണം അവർ കാണുന്ന കാര്യത്തിനേക്കാൾ ആഴത്തിലായിരിക്കും ഈ ഇൽമിന്റെ ഈമാനിന്റെ ഹക്കീക്കത് മനസ്സിലാക്കിയ ആൾ കാണാം ഇപ്പൊ ചില ആളുകൾ പറയുന്നത് കാണാം ചില ആളുകൾ അവന്റെ ധീരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭൗതികമായിട്ടുള്ള വിലപിടിപ്പുള്ള ചില കാര്യങ്ങൾ ഒഴിവാക്കുന്നുണ്ടാവും ചില ഒരുത്തൻ ഭയങ്കര ഫിത്തിനയിലകപ്പെടുമെന്ന് ഭയപ്പെട്ടിട്ട് അവന്റെ വളരെ പിന്നെ ശമ്പളം ലഭിക്കുന്ന ഒരു ജോലി ഒഴിവാക്കുന്ന അവസ്ഥ കുറഞ്ഞ ശമ്പളത്തിൽ ജീവിക്കുന്ന അവസ്ഥ അങ്ങനെ പലതും ഉണ്ടാവും കാരണം അവനാ ഫിത്തനയിലകപ്പെടുമ്പോൾ അവന് നഷ്ടപ്പെടുന്ന എന്താണ് അവന്റെ ഈമാനാണ് അപ്പോൾ ജാഹ്ലീയങ്ങളായ ആളുകൾ വിചാരിക്കും അവൻ പ്രാന്താണ് അവന് കുറെ ശമ്പളം ഉണ്ടായിരുന്നു അവൻ എന്നിട്ട് അത് ഒഴിവാക്കിയിട്ട് കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുകയാണ് അവൻ കുറഞ്ഞുകൊണ്ട് ജീവിക്കുകയാണ് അവൻ ചെയ്യുന്നുണ്ടില്ലേ അല്ലെങ്കിൽ അവന് എന്തെങ്കിലും വലിയ ജോലി ഉന്നതമായ ജോലി കിട്ടുന്നുണ്ടാവും അവക്ക് വിട്ടിട്ട് അവനെ നടക്കണമെ അങ്ങനെ ആളുകൾ പറയും ആളുകൾ പറയും അവന് വിട്ടിയാണെന്ന് സത്യത്തിൽ എന്താണ് അവനറിയാം എന്താണ് ഈമാൻ എന്ന് എന്താണ് ഈമാന്റെ യാഥാർത്ഥ്യം അവൻ ദുനിയവിന് വേണ്ടി അവന്റെ ഈമാൻ വിൽക്കാൻ തയ്യാറായിട്ടില്ല അവൻ അതുകൊണ്ട് നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നവൻ ഈമാനായിരിക്കും അപ്പൊ ജനങ്ങൾ വിചാരിക്കുന്ന വിദ്യയാണെന്ന് അങ്ങനെ ചില ആളുകളും വിചാരിക്കുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിലെ ഹിമാന്റെ ഹക്കീക്കത്തിൽ എത്തുകയുള്ളൂ എന്നുള്ളത് അതായത് ഇങ്ങനെ ആളുകൾ ധരിച്ചു പോകും ആളുകൾക്ക് അത്രയും അവരുടെ ചിന്തയിൽ അവർ മനസ്സിലാക്കിയ രീതിയിൽ അവർക്ക് അതിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടാത്തത് കൊണ്ടായിരിക്കും അതുണ്ടാവുക ബാബു തൗബത്ത് പറഞ്ഞിട്ടുണ്ട് അറ്റായ് പാപങ്ങളിൽ നിന്ന് പശ്ചാത്തവച്ച് മടങ്ങിയവൻ കമൻ കമൻലാഹു അവന്റെ മേലെന്തില്ല പിന്നെ ഒരു പാപവും ഇല്ലാത്ത പോലെയാണ് ഒരു പാപവും ചെയ്യാത്തവനെ പോലെയാണ് ഇത് നമ്മൾ നമ്മുടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം പല ആളുകളെയും ചിലപ്പോൾ നമ്മൾ കാണും നമ്മൾ ഇടപഴകുന്ന മേഖലയിൽ ചിലപ്പോൾ പാപങ്ങൾ ചെയ്ത ഒരാളായിരിക്കും അയാൾ ഇഖലാസോടു കൂടി ശിധുക്കോടുകൂടി തൗപ ചെയ്ത് മടങ്ങിയിട്ടുണ്ടാവും അള്ളാഹുവിന്റെ അടുക്കൽ അയാളുടെ സ്ഥാനം പിന്നെ എന്താണ് പാപം ചെയ്യാത്തവനെ പോലെ ആയിരിക്കും പക്ഷെ നമ്മൾ എന്ത് ചെയ്യും ചിലപ്പോൾ അവനെ പറ്റി ഇങ്ങനെ പറയും അവൻ പണ്ട് അങ്ങനെ ആയിരുന്നു അവൻ പണ്ട് അങ്ങനെ ആ തിന്മ ചെയ്തിട്ടുണ്ട് ആ തിന്മാഴ് തന്നെ ചെയ്തിട്ടുണ്ട് അവൻ ചെയ്ത തിന്മയുടെ കുറ്റവും പിന്നെ അവനെ പറ്റി ഈ പത്ത് പറഞ്ഞതിൻ്റെ കുറ്റുകൂടി നമ്മൾ ഏറ്റവും വാങ്ങേണ്ടി വരും നമ്മൾ ആ പാമ ചെയ്തിട്ടുണ്ടാവില്ല അത് ചെയ്ത കുറ്റം വാങ്ങേണ്ടി വരും പിന്നെ അവനെ പറ്റി ഒരു മുസ്ലിമിനെ പറ്റിയിട്ട് ഒരു മ്മ്മിനെ പറ്റി ഗൈബത്ത് പറഞ്ഞ കുറ്റം നമ്മൾ വാങ്ങേണ്ടി വരും അതുകൊണ്ട് തൗബ് ചെയ്ത് മടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഹ്ലാസോടുകൂടി അതിന്റെ ലക്ഷണങ്ങൾ അവര് കാണുന്നുണ്ടെങ്കിൽ ഒരാൾ തൗബ് ചെയ്ത് മടങ്ങി ഇപ്പൊ ഒരു കള്ളൻ തൗബ് ചെയ്ത് മടങ്ങി എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ കക്കാൻ പാടില്ല അങ്ങനെ ബാഹ്യമായിട്ട് അതിന്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പിന്നെ അവന്റെ മേലെ അവന്റെ പാപങ്ങളെ കുറിച്ച് നമ്മൾ ആരോപിക്കരുത് നമ്മൾ എല്ലാവരും ജീവിതത്തിന്റെ എല്ലാ മേഖലയിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അള്ളാഹുറ്റായാലും അവൻ പാപം ചെയ്യാത്തവനെ പോലെ കാണുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് എന്ത് അധികാരമുള്ളത് അവനെ കുറ്റം പറയാൻ ആ പാപത്തിന്റെ ഭാര നമ്മളേറ്റവും വാങ്ങേണ്ട ആവശ്യമില്ല എന്നിട്ട് അദ്ദേഹം ഇത് പറഞ്ഞിട്ട് അദ്ദേഹം ചെയ്തു അള്ളാഹു സുബാനു വല ഇഷ്ടപ്പെടുന്നു തൗബ ചെയ്യുന്നവരെ അള്ളാഹുത്തേല ഇഷ്ടപ്പെടുന്നു ശുദ്ധി പാലിക്കുന്നവരെ ഇബ്രൈം റഹിമുള്ള ഈയൊരു വിഷയവുമായി ബന്ധപ്പെ ബന്ധപ്പെട്ടിട്ട് തൗബ ചെയ്യുന്നവര് ഇഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അള്ളാഹു സുബാനു വത്തേല ചില ആളുകളെ കൊണ്ട് പാപം ചെയ്യാൻ അവസരം ഒരുക്കുന്ന വിശദീകരിക്കാൻ സാധിക്കും കാരണം അള്ളാഹു സുബഹാനു വല തൗവാങ്ങൾ ഇഷ്ടപ്പെടും തൗബുണ്ടാണെങ്കിൽ എന്തുണ്ടാവണം തൗബുണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം പാപം ഉണ്ടാവണം അള്ളാഹുത്താലെ വളരെയധികം സന്തോഷിക്കുന്ന ആരുടെ മേലെയാണ് പാപം ചെയ്തിട്ട് പിന്നെ ഒരു ഒട്ടകത്തിനെ നഷ്ടപ്പെട്ടിട്ട് തിരിച്ചു കിട്ടുന്ന പോലെ സന്തോഷിക്കുന്ന ആരാണ് തൗബി ഇത് മടങ്ങുന്ന ആളുകളെയാണ് അപ്പൊ അവിടെ പാപം ചെയ്യുക എന്നുള്ളത് ചില സമയങ്ങളിൽ ഒരു മിന്ന് അത് വലിയൊരു ഹൈറായിട്ട് മാറുന്ന അവസ്ഥയുണ്ട് നോമ്പെ സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ നാം ഒരാൾ പാപം ചെയ്തു കഴിഞ്ഞാൽ അല്ലെ അയാൾ വെച്ച് മടങ്ങി അയാളെ കുറ്റം പറഞ്ഞ് നടക്കരുത് അയാൾ ചിലപ്പോ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനമുള്ള അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ടാകാം അടുത്തു പറഞ്ഞിട്ട് പാപങ്ങളിൽ തൗബ് ചെയ്യുന്ന പാപങ്ങൾ ശുദ്ധിയാകുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് حدثنا عن عن بن حسين الفرازي قال قال عبد الله اكثر الناس ذنوبا يوم القيامه اكثرهم في പാപങ്ങളിൽ മുഴുകി നിൽക്കുന്ന ആളുകളായിരിക്കും അല്ലെങ്കിൽ ഏറ്റവും പാപങ്ങൾ ചെയ്യുന്ന ആളുകളായിരിക്കും ബാത്തിൽ മുഴുകിയ ആളുകളായിട്ട് ഉണ്ടാവുക അതായത് പാപങ്ങൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് തൗബ് ചെയ്യാതെയും പശ്ചാത്തപിച്ചു മടങ്ങിയതും അതിൽ മുഷിറായിട്ട് അതിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന അവസ്ഥയുണ്ടായാല് ഒരു തന്റെ അക്കല് നഷ്ടപ്പെടും ഒരു സ്വഹീഹായ സഹിഹായാക്കൾ നഷ്ടപ്പെടും അവന് പിന്നെ അവന്റെ ബുദ്ധി കൊണ്ട് ശരിക്ക് ദീനിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല അവർ ഖുർആൻ വായിച്ചാലും ഹദീത് വായിച്ചാലും അവന്റെ പാപത്തിന് എന്താണോ ആവശ്യം ആ രീതിയിൽ അവന് മനസ്സിലാക്കുകയുള്ളൂ കാരണം അവനാ പാപം ചെയ്യേണ്ടി വരും പാപം ചെയ്താൽ അവന്റെ ബുദ്ധി തിരിഞ്ഞു പോകും അതുകൊണ്ട് അവൻ ബാത്തിയിലേക്ക് കൂടുതൽ ചെന്ന് വീഴുകയും ചെയ്യും അത് നമ്മൾ ശ്രദ്ധിക്കണം حدثنا على عمش وسفيان عن يزيد بن حيان التيمي عن عنبس بن عقبة قال قال عبد الله والله 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 الذي لا اله غيره ما على ظهر الارض شيء احق بطول السجن من اللسان الله وانا ما لا اله الا الله وانا ستيم ما على ظهر الارض شيء احق بطول السجن ഏറ്റവും കൂടുതൽ തടവറയിൽ ഇടപെടേണ്ടതായിട്ടുള്ള വേറൊരു من اللسان നാവിനേക്കാൾ അഥവാ നാവുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ അത് വളരെ വലുതാണ് നാം പറഞ്ഞല്ലോ നാം ഒരു പത്തോ അമ്പതോ വർഷം ചെയ്തു കൂട്ടിയ എല്ലാ സൽക്കരമങ്ങളും ഒരു നിമിഷം കൊണ്ടില്ലാതാവാൻ നാവ് കൊണ്ടുള്ള ഒരു സംസാരം മതിയാവും ഒരു സംസാരം മതിയാവും അതെല്ലാം നശിച്ചു പോകുന്നത് അതുകൊണ്ട് അള്ളാഹുസ് ഭയാനുമായിട്ടോട് എപ്പോഴും ചോദിക്കണം നമ്മുടെ നാവിനെ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ നല്ലത് സംസാരിക്കുന്ന തിന്മയിൽ നിന്ന് ഒഴിവാകുന്ന ആളുകളായിട്ട് നമ്മുടെ നാവിനെ പിടിച്ചു നിർത്താൻ അള്ളാഹുവിനോട് നമ്മൾ സഹായം ചോദിച്ചുകൊണ്ടേ ഇരിക്കണം حدثنا سفيان عن يزيد بن أسلم عن عبيه قال أخذ أبو بكر بطرف لسانه في مرضه فجعل يلوكه ويقول هذا أوردني الموارد അബൂബക്കർ സിദ്ദീഖ് സിദ്ധിയൊക്കെ അല്ല അദ്ദേഹത്തിന്റെ മരണസമയത്ത് രോഗത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ നാവ് പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇത് എല്ലാവിധ ദോഷങ്ങളെയും കൊണ്ടുവരുന്ന എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ് ഈ നാവ് എന്ന് അദ്ദേഹം പിടിച്ചു പറഞ്ഞത് അപ്പൊ സുഹൃത്തു അള്ളവലിന് കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ഇതിനെ സൂക്ഷിക്കുക അല്ലെങ്കിൽ ദീനിന്റെ എല്ലാ വിഷയങ്ങളെയും അധികാരപ്പെടുത്തുന്ന നാവാണ് എന്ന് പറഞ്ഞത് സുഹൃത്ത പിടിച്ച് കാണിച്ചിട്ടുണ്ട് അപ്പൊ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നാവ് എന്നുള്ളത് അടുത്ത ഒരു അൻ അൻ അബിൽ ബഹ്തരി സമിഅ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ലൻ യഹ്ലിഖ ഖൗമുൻ ഹത്താ മിൻ അൻഫുസിഹിം ഒരു ജനതയും നശിപ്പിക്കപ്പെട്ടിട്ടില്ല അലി നശിപ്പിക്കപ്പെടുകയില്ല അവരുടെ സ്വന്തത്തിൽ നിന്ന് ഒരു ഉദർ ബോധിപ്പിക്കാതെ അല്ലെങ്കിൽ അവരോട് ചോദിക്കാതെ അതായത് ഒരു സമൂഹത്തെ അല്ലെങ്കിൽ നാളെ പരലോകത്താവട്ടെ ദുനിയാവിലാവട്ടെ അല്ല ഒരാളെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ അവര് സ്വന്തത്തിൽ പറയാൻ യാതൊരു ഉദറും പിന്നെ ബാക്കിയുണ്ടാവില്ല ഒരു കാര്യം അവനറിഞ്ഞില്ല അല്ലെങ്കിൽ ഒരു കാര്യം അവന് കിട്ടിയില്ല അല്ലെങ്കിൽ അത് ബോധ്യപ്പെട്ടിട്ടില്ല അവനൊരു റുദലില്ലാത്ത അവസ്ഥയായിരിക്കും നാളെ പറയത്ത അവസ്ഥ ആലോചിച്ചുവെക്കും പാപങ്ങളുടെ അവസ്ഥ വിചാരണ നടക്കുന്ന സമയത്ത് ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ സംസാരിപ്പിക്കും സംസാരിക്കും അപ്പൊ ആളുകൾ ചോദിച്ചു നിങ്ങൾ എന്തിനാ ഈ സംസാരിക്കുന്നത് നിങ്ങൾക്കെതിരെ എന്തിനാ പറയുന്നത് അപ്പൊ എന്താണ് അന്തക്കൊള്ളോ അള്ളാഹ് സുഹാനം സംസാരിപ്പിച്ചതാണ് എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച് അള്ളാഹ് സംസാരിപ്പിച്ചാണ് നമ്മളത് ആലോചിച്ച് വയ്ക്കും ഇതൊന്നും സംഭവിക്കാതെ പറയാൻ പറ്റില്ല നമ്മളിപ്പോ ഈ നാവ് കൊണ്ട് ചുണ്ടുകൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന ഒരു സംസാരം ഇതിന് വരുന്നു എന്നല്ലാതെ നമുക്ക് എന്തെങ്കിലും ഇതുണ്ടോ അതില് ഇപ്പൊ ഇപ്പൊ മലയാളത്തിലാണെങ്കിൽ പ ബ മ ഈ അക്ഷരമൊക്കെ എന്താവണ രണ്ട് ചുണ്ട് ഇങ്ങനെ മാറുന്നുള്ളൂ അക്ഷരം മാറുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ രണ്ടു ചുണ്ടെന്ന് ഒരേ സ്ഥലത്തു നിന്നാണ് ഈ പായും ബായും മായൊക്കെ ഉണ്ടാവുന്നത് പക്ഷെ ശബ്ദങ്ങൾ വ്യത്യസ്തമായിട്ട് വരുന്നു നമ്മുടെ വലിയ അധികാരം ഉണ്ടായിട്ടൊന്നുമല്ല അള്ളാഹു സുഖാരുവറ്റ നമ്മളിൽ നി ശബ്ദമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നാളെ നമ്മുടെ കൈകളും കാലുകളും തൊലികളും തൊലികളുമെല്ലാം നമുക്കെതിരെ സംസാരിക്കുന്ന ഒരു അവസ്ഥയും അള്ളാഹുവിനെ എളുപ്പമാണ് ഹ مسعر عن جواب التأمين حَارِسِ من بن قال قال عبد الله ان من حب الكلام الى الله ان يقول العبد الله سبحانه وتعالى كاتم مشتبطا آه سَمْسَارًا انجل اللهم اعترف بالذنب وابوء بنعمتي فاغفر لي انه لا يغفر الذنوب الا انت ാണ്ഫു ദമ്പ് അള്ളാഹു ഞാൻ എന്റെ പാപങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയും തൗബ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു അടിമക്ക് ഉണ്ടാവുന്ന ഏറ്റവും നല്ല ഗുണമാണ് പാപം അങ്ങനെ അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളത് അള്ളാഹ് പറ്റിപ്പോയതാണ് ഞാൻ ചെയ്തു പോയതാണ് എന്റെ ദുർബലം കൊണ്ട് പറ്റിപ്പോയതാണ് ഇത് അംഗീകരിക്കുക എന്നുള്ളതിനെ ഇഷ്ടമുള്ള കാര്യം ഒരടിമ അവന്റെ തെറ്റ് അംഗീകരിക്കുക എന്നുള്ളത് വളരെ അള്ളാഹു സുബത്താൽ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അപ്പൊ അള്ളാഹുനോട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ തന്നെ പറയണം എനിക്ക് പറ്റിപ്പോയതാണ് അതാണ് അടുത്തൊരു ബിദ്രമ്പ് എൻ്റെ പാപങ്ങൾ ഞാൻ അംഗീകരിക്കുന്നുള്ളതാണ് ഞാൻ ചെയ്ത് തന്നെയാണ് എനിക്ക് പറ്റിപ്പോയതാണ് വ അബൂഹു നിന്റെ അനുഗ്രഹങ്ങൾ വളരെ വലുതാണ് വളരെ മഹത്തരമാണ് അതായത് എല്ലാ സുഭാനുത്തിന് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അംഗീകരിക്കുകയാണ് ഒക്കെ വലുതാണല്ലാ ഞാൻ ഈ പാപം ഞാൻ ചെയ്തു പോയതാണ് എന്റെ അനുഗ്രഹങ്ങൾ വളരെ വലുതാണ് നീ എനിക്ക് പുറത്തു തരണം നീ അല്ലാതെ പാപം പൊറുക്കുന്നവനായിട്ട് ഒരാളുമില്ല എന്നുള്ളത് സെയ്ദാംബി ലാ ഇത്തിനിന്നുള്ള തുടങ്ങുന്ന അതു ലഫ്സുകളിൽ പെട്ടതാണ് അത് ഈ കലാമുകൾ അള്ളാഹ്ലക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് ഇൻഷാ നമുക്ക് إن الله شاء الله الله سبحانه وتعالى كارين القوادرة ما السلاك كانوا جيوت البقرتان ولا توفيقنا لقتال سبحانك الله وبحمدك أشهد أن لا إله إلا أنت استغفرك واتوب إليك وصلى الله على نبينا محمد وعلى آله وصحبه أجمعين الحمد لله رب العالمين